സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം. ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളോടൊപ്പം ബമ്പർ ക്യാഷ് പ്രൈസ് ആയി 100,000 വീതം 3 പേർക്ക് ലഭിക്കുന്നു. ഇമ്മാനുവൽ സിൽക്ക് എം പീസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോ എല്ലാ ജില്ലാ സ്റ്റേറ്റിലെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ട് വരികയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയുടെ സമ്മേളനം പട്ടാമ്പിയിൽ ഈ 23, 24, 25 തീയതികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ജില്ലയിലെ എല്ലാ മണ്ഡല സമ്മേളനങ്ങളും കഴിഞ്ഞ 31-ാം തീയതിയോട് പൂർത്തിയാക്കി ഇനി ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നു. 23-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാർ, സ്ഥാപക നേതാക്കന്മാർ, അങ്ങനെ DCU മെമ്പറുമായി മൺമറന്നു പോയ നേതാക്കന്മാരുടെ ജന്മദേശങ്ങളിൽ നിന്നൊക്കെ അവരുടെ പേരിൽ അനുസ്മരിക്കുന്ന പതാകകൾ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പതാകകളൊക്കെ ഈ സമ്മേളന നഗറിൽ ആ ഭാഗത്തു കൊണ്ടുവരുന്ന പതാകകളിലൂടെ ഉയർത്തി അവരുടെ നാമധേയത്തിൽ ഉള്ള പോസ്റ്റുകളിൽ ആ പതാകകൾ ഉയർത്തും. അങ്ങനെ ഇപ്പോൾ 68-ാം 74-ാം 72 പതാകകൾ ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 23-ാം തീയതി രാവിലെ തൊട്ട് പുറപ്പെട്ട് 4 മണിക്ക് ഈ സമ്മേളന നഗറിൽ എത്തത്തക്ക വിധത്തിൽ പല പ്രദേശങ്ങളിലൂടെ വന്ന് ഈ ചന്ദ്രമണ റോട്ടിൽ ആ പഴയ മാർക്കറ്റിൻ്റെ അവിടെ കേന്ദ്രീകരിച്ച് അവരുടെ പ്രകടനമായി ഒരുമിച്ച് ചേർന്ന് സമ്മേളന നഗറിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഈ പ്രദേശങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വന്ന കൊടികൾ കൊണ്ട് പതാകകളൊക്കെ ഏറ്റുമാനിക്കുന്ന ചടങ്ങുകൾ 1 മണിക്കൂറോളം വേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം ആ സമ്മേളന നഗറിൽ പതാക ഉയർത്തും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും പിന്നെ കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റുമായ സീനിയറായ AS ശിവദാസാണ് അതും അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സാംസ്കാരിക സമ്മേളനം എന്ന നിലയിൽ അവിടെ തന്നെ നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കരിപ്പുഴനെ ശ്രീകുമാരാണ്. അതിൽ അധ്യക്ഷം വഹിക്കുന്നത് മുണ്ടൂർ ശ്രീകുമാരനാണ്. അപ്പോൾ ആ പരിപാടി അന്ന് അവിടെ നടത്തും. 24-ാം തീയതി രാവിലെ പതാക അതിൻ്റെ ഭാഗമായി ഉയർത്തുന്ന പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീനിയർ നേതാവായ സഹാവ് KE അനീപ്പിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന 215-ഓളം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കും. അതിൻ്റെ ഉദ്ഘാടനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഹാവ് ബിനോയ് വിശ്വമാണ്. പിന്നീട് 9-ഓളം ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഹ KE ഇസ്മയിൽ, പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു, അതുപോലെ മന്ത്രിമാരായ KE രാജൻ, ജിഞ്ചു റാണി, അതുപോലെ പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ, അതുപോലെ പിന്നെ മുൻ MPയും ഒക്കെ ആയിരുന്ന CN ജയദേവൻ, ചാമുണ്ണിയേട്ടൻ തുടങ്ങിയ 9-ഓളം ദേശീയ സംസ്ഥാന നേതാക്കന്മാരായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 24-ാം 25-ാം തീയതികളിൽ അതിൻ്റെ സമ്മേളന നടപടികൾ അതിൻ്റെ അരങ്ങ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ആദ്യമായാണ് പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്നത്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം അതിനാദ്യമരുളാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിപുലമായിട്ട് തന്നെ അത് നടത്താനുള്ള തീരുമാനം എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും വലിയ പൊതുസമ്മേളനം, നേരത്തെ COVID 2 വരുന്നു എന്നൊരു ഇതുണ്ടായപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് വലിയ പൊതുസമ്മേളനങ്ങളും വലിയ റാലികളും ഒഴിവാക്കിക്കൊണ്ട് പരിപാടി നടത്തണമെന്നാണ് പാർട്ടിയുടെ മേൽക്കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ സാംസ്കാരിക സമ്മേളനമാണ്
23 തീയതി നടത്തുന്നത്. സാംസ്കാരികമായി ഉള്ള ചർച്ചകളും ആ വിഷയങ്ങളിൽ ഇടപെടേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലമാണ് എന്നതുകൊണ്ട് തന്നെ സാംസ്കാരിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉള്ള വിപുലമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് 23 തീയതി സഖാവ് ഇ പി ഗോപാലൻ നഗർ ചിത്ര ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം 24-ലും 25-ലും ചിത്ര ഓഡിറ്റോറിയത്തിൽ, അത് സഖാവ് കണ്ണപ്പൻ നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിപാടി സമ്മേളനത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ചിത്ര ഓഡിറ്റോറിയം വലിയ രീതിയിൽ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയും സ്വാഗത സംഘവും അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്ത് പ്രചരണ പരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പത്രസമ്മേളനമാണ് ഇപ്പോൾ ഇന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി പത്രസമ്മേളനങ്ങൾ ഉണ്ടാകും. ഇതിനുവേണ്ടി വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് പോസിറ്റീവായി അതിന്റെ പ്രചരണ പരിപാടികൾക്ക് നിങ്ങളെല്ലാവരും പങ്കാളികളാവണം എന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ധ്രുവീകരണങ്ങൾ നടത്തുകയാണ് പാലക്കാട് ജില്ലയിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പറമ്പിക്കുളം ആളിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ പാലക്കാട് ജില്ലയുടേതായ വികസന പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പാലക്കാട് കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് പരിഹാരം കാണാൻ പറ്റുന്ന നല്ല നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയെ സംഘടനാ തലത്തിൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അതിന്റെ തീരുമാനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുകയും കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പുതിയ കാലഘട്ടത്തിന്റെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത് എന്നൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സമ്മേളനത്തിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സമ്മേളനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിയെ കെട്ടുറപ്പോടുകൂടി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സഹകരിക്കുകയും ഇതിന് പ്രചരണം കൊടുക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.